ഇന്ന് നമുക്ക് പരിപ്പും സാമ്പാർ പൊടിയും ഒന്നുമില്ലാതെ തന്നെ വെണ്ടക്കയും തക്കാളിയും വെച്ച് ഈസിയായി ഒരു സാമ്പാർ ഉണ്ടാക്കാം. ചോറിനും ഇഡലിക്കും ദോശയ്ക്കും ഒപ്പവും കഴിക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി കുറച്ച് വെണ്ടക്കയും രണ്ട് തക്കാളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു സവാളയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ സ്റ്റൗ കത്തിച്ചൊരു പാൻ വെച്ചിട്ട് പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് വെണ്ടക്ക അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. വെണ്ടക്കയും തക്കാളിയും സവാളയും ഇട്ട് നന്നായിട്ടൊന്ന് വാടിക്കിട്ടണം. എന്നിട്ട് നമ്മൾ സാമ്പാർ ഉണ്ടാക്കിയാൽ ഇതിന് നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ വെറുതെ വെള്ളമൊഴിച്ച് നമ്മളിത് വേവിച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കിയാൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഇങ്ങനൊന്ന് വാട്ടിയിട്ട് വേണം നമ്മൾ സാമ്പാർ ഉണ്ടാക്കാൻ. അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ തക്കാളിയും കൂടി ചേർത്ത് ഇനി നമുക്ക് ആ സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ കഷ്ണങ്ങൾക്ക് ആവശ്യമായ ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഇങ്ങനെ വാട്ടിയിട്ട് നമ്മൾ സാമ്പാർ ഉണ്ടാക്കിയ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോവുകയും ഇല്ല, നല്ല ടേസ്റ്റും ആയിരിക്കും കറിക്ക്. ഇപ്പോൾ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് ഒരു അഞ്ചാറ് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. അതും കൂടി ചേർത്ത് ഒന്നും കൂടി വഴറ്റിയെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ചെറിയ ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സിമ്മിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടി വരും. ഇപ്പം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിനിത് മാറ്റാം. അത് മാറ്റി ആറിക്കഴിയുമ്പോൾ അതൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് ആ ചീനച്ചട്ടിയിലേക്ക് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടേബിൾ സ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂണോളം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. സ്റ്റൗ സിമ്മിലിട്ട് ഇത് ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. ഇപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് ഇതേപോലെ വഴറ്റണമെങ്കിലും ചെയ്യാം, അതല്ലാതെ ഇതുപോലെ പൊടികൾ മാത്രമായിട്ട് ഒന്ന് ചൂടാക്കിയെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ഉഴുന്ന പരിപ്പും ഉലുവയും കൂടി പൊടിച്ചു വെച്ചിരിക്കുന്നതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ കളറ് മാറുന്നവരെ ഒന്ന് നന്നായിട്ടൊരു ബ്രൗൺ കളറാവുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സ്റ്റൗ എപ്പോഴും സിമ്മിലിടുക, പൊടിയൊന്നും കരിഞ്ഞു പോകരുത്. അപ്പോൾ പൊടി കരിഞ്ഞു പോകുമെന്നുള്ളവർ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഇതേപോലെ ചൂടാക്കിയാലും മതി. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ കളറ് മാറുന്നവരെ വറുത്തതിന് ശേഷം നമുക്കിത് വെണ്ടക്കയിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് വാളമ്പുളി പിഴിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ഇത്തിരി ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിൽ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് വെള്ളം മാത്രമേ അതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പൊടികളും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ സാമ്പാറല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ നമുക്ക് അതിന് കറിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നേരെ ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഈ ചാറ് നന്നായിട്ട് കുറുകി വരും. ഈ നമ്മൾ ഉഴുന്നൊരിപ്പ് വറുത്ത് പൊടിച്ച് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പരിപ്പ് ചേർക്കാത്തതുകൊണ്ട് ഈ ഉഴുന്നൊരിപ്പാണ് നമ്മൾ അതൊന്നൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ചേർക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒന്ന് തിളച്ച് നിന്ന് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ടൊന്ന് കുറുകി വരും. ഈ കറിക്ക് ആവശ്യമായ ഇനി ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച ശേഷം നന്നായിട്ട് തിളക്കുന്നതിന് വേണ്ടി ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. ഇനി സിമ്മിലിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടി തിളപ്പിക്കണം. അപ്പോൾ ചാറ് നന്നായിട്ട് കുറിയുമെന്ന് അതിൻ്റെ ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിരിക്കും ഈ കറിക്ക്. നമ്മൾ പരിപ്പൊന്നും ചേർക്കാതെ തന്നെ നല്ല കൊഴുത്ത ചാറോടുകൂടി നമുക്ക് നല്ല സാമ്പാർ കിട്ടും. ചോറിനും ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ കഴിക്കാൻ പറ്റും. നല്ല അടിപൊളി സാമ്പാറാണ്.
നമ്മളതൊന്ന് മാറ്റി വെക്കുക. ഇനി അതൊന്ന് കടുക് വറുക്കാം. ഒരു പാൻ ചൂടായി കഴിയുമ്പോൾ നന്നായിട്ട് ചൂടായി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു അര ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇരിക്കും തോറും കറി നല്ല ടേസ്റ്റായിട്ട് വരും. ഇപ്പോൾ പരിപ്പും ഒന്നും ചേർത്തില്ലെങ്കിലും നമ്മുടെ കറി നല്ല സൂപ്പർ കറിയാണ്, നല്ല മണമാണ്. ഇപ്പോൾ സാമ്പാർ പൊടി ചേർക്കേണ്ട, നമ്മളിതുപോലെ കായം ഉലുവയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ തന്നെ നല്ല മണം ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാം, ഇഡലി കൂടെ കഴിക്കാം, ദോശനെ കൂടി കഴിക്കാം, ചപ്പാത്തിനെ കൂടിയൊക്കെ കഴിക്കാം. നല്ല അടിപൊളി കറിയാണ്. ഇതേപോലെ ഒന്ന് ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക, വളരെ ഈസിയാണ്. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനും പറ്റും. അത്രയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കറിയാണ്. ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. വളരെ എളുപ്പമല്ലേ? നല്ല കറിയല്ലേ? ഇരിക്കും തോറും നല്ല ടേസ്റ്റായിട്ട് വരും. അപ്പോൾ അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം.